തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 24:7 എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിൻ്റെ ദൈവമായി യഹോവ എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുൻപായി തൻ്റെ ദൂതനെ അയക്കും. അബ്രഹാം തൻ്റെ ദാസനായ എലിയാസാറിനെ ഇസ്ഹാക്കിൻ്റെ ഒരു മണവാട്ടിയെ തേടുവാൻ പറഞ്ഞ് അയക്കുകയാണ്. എലിയാസാറിനോട് പറയുമ്പോൾ അബ്രഹാം വളരെ വ്യക്തമായി വരച്ചു കാണിക്കുന്നൊരു ചിത്രമുണ്ട്. എന്താണത്? ഒരിക്കൽ ഞാൻ ജീവനുള്ള ദൈവത്തിന് മുൻപാകെ എന്നെ സമർപ്പിച്ചു എന്ന്. ഈ ഉൽപ്പത്തി പുസ്തകം 24 നിങ്ങൾ സൂക്ഷ്മമായി വായിക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ കാണാം. ഇവിടെ കാണുന്നത് അബ്രഹാമിൻ്റെ സമർപ്പണത്തിൻ്റെ ഉദാഹരണമാണ്. അബ്രഹാമിൻ്റെ സമർപ്പണം ഇനിയും തുടർന്ന് വായിക്കുമ്പോൾ ആ ദാസൻ പറയുന്ന വാക്കുകളിൽ കാണുന്നത് ആ ദാസൻ്റെ വിശ്വാസപൂർവമായ ഭക്തിയുടെ ഉദാഹരണമാണ്. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 24 അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അപ്പോൾ നാം കാണുന്നത് റിബേക്കായുടെ ജീവിതത്തിൽ എടുക്കുന്ന
തീരുമാനത്തിൻ്റെ ഉദാഹരണമാണ്. ഒന്ന്, എബ്രഹാംസ് എക്സാമ്പിൾ ഓഫ് ഡെഡിക്കേഷൻ. രണ്ട്, സെർവൻസ് എക്സാമ്പിൾ ഓഫ് ഡിവോഷൻ. മൂന്ന്, റിബേക്കാസ് എക്സാമ്പിൾ ഓഫ് ഡിസിഷൻ. റിബേക്കയുടെ തീരുമാനത്തിൻ്റെ ഉദാഹരണം. അത് ഓരോന്നായിട്ട് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, എബ്രഹാംസ് എക്സാമ്പിൾ ഓഫ് ഡെഡിക്കേഷൻ, അബ്രഹാമിൻ്റെ ഡെഡിക്കേഷൻ്റെ ഉദാഹരണം, അബ്രഹാമിൻ്റെ സമർപ്പണത്തിൻ്റെ ഉദാഹരണം. സമർപ്പണം, അബ്രഹാം പറയുകയാണ്, അബ്രഹാമിന് 175 വയസ്സ് പ്രായം വരെയും ജീവിക്കാനിടയായി. ഇത് പറയുമ്പോൾ അബ്രഹാമിന് 140 വയസ്സാണ്. പക്ഷേ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുൻപെടുത്ത ഒരു സമർപ്പണത്തെക്കുറിച്ച് അബ്രഹാം എടുത്തു പറയുകയാണ്. എന്താണ് പറയുന്നത്? ഇങ്ങനെയാണ് അബ്രഹാം പറയുന്നത്, എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്ത് നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിൻ്റെ ദൈവമായി യഹോവ, എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുൻപായി തൻ്റെ ദൂതനെ അയക്കും. എന്തൊരു ശക്തിയുള്ള പ്രസ്താവന, എന്തൊരു കരുത്തുറ്റ പ്രസ്താവന. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ ഒരു സമർപ്പണം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തീജ്വാല നമ്മുടെ സിരകളിൽ ആളിക്കൊണ്ടിരിക്കും. ഒരിക്കലൊരു സമർപ്പണം എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ സമർപ്പണം എടുത്തിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളെ തൊട്ടിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് അലയടിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും ഒരു സമയത്ത് ദൈവം നിങ്ങളോട് ഇടപെട്ടു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ ദൈവം നിങ്ങളോട് ഇടപെടുകയാണ്. ഇന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ ആശ നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. എന്താണ് ആശ? നീ പുറപ്പെടണം. അബ്രഹാമിനോട് പറഞ്ഞു, നീ നിൻ്റെ ദേശത്തെ വിടണം, പിതൃഭവനത്തെ വിടണം, നിൻ്റെ ഇന്നത്തെ സാഹചര്യത്തെ വിടണം. എന്തു ചെയ്യണം? നീ ഇവിടെ വിഗ്രഹാരാധിയായി കഴിയുന്നു. അല്ല മകനെ, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ഞാൻ ഒരുക്കിയിരിക്കുകയാണ്. നിന്നിലൊരാളിൽ നിന്നുകൊണ്ട് ഈ ഭൂമിയിലെ സകല വംശങ്ങളെയും അനുഗ്രഹിക്കാൻ, സകല ജാതികളെയും അനുഗ്രഹിക്കാൻ ഞാൻ നിന്നിൽ ആശവച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ വിഗ്രഹസേവയിൽ കഴിയേണ്ടവനല്ല, നീ സത്യദൈവത്തെ അറിഞ്ഞ് ജീവിക്കേണ്ടവനാണ്. നീ അതുകൊണ്ട് ഈ ദേശം വിടുക, പിതൃഭവനം വിടുക, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. വർഷങ്ങൾ കഴിഞ്ഞു. അബ്രഹാം പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഏതാണ്ട് 65 വർഷമായി കഴിഞ്ഞിരിക്കുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 75 വയസ്സിലാണ് കൽദയുടെ ഊരിൽ നിന്ന് പുറപ്പെട്ടത്, മെസപ്പൊട്ടേമിയയിൽ നിന്ന് പുറപ്പെട്ടത്, യൂഫ്രട്ടീസ് ഗ്രീസ് നദിക്ക് അക്കരെ നിന്ന് പുറപ്പെട്ടത്, മെസപ്പൊട്ടേമിയൻ സമതലത്തിൽ നിന്ന് പുറപ്പെട്ടത്, പിതൃഭവനത്തിൽ നിന്ന് പുറപ്പെട്ടത്. പക്ഷേ ഈ 65-70 വർഷത്തോളമായി അബ്രഹാം ഇത്രയും കാലവും ഉള്ളിലെ തീ കാത്ത് സൂക്ഷിച്ചു കൊണ്ടിരുന്നു. ഒരിക്കൽ സമർപ്പണം എടുത്തവർ, ഒരിക്കൽ ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങളെടുത്ത് പുറപ്പെട്ടവർ, ഇന്നീ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിലെ തീ കത്തുന്നുണ്ടോ? അന്ന് എടുത്ത സമർപ്പണത്തിൻ്റെ അഗ്നി, ആ തീതാളം നിങ്ങളിൽ ജ്വലിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതെന്തൊരു ഭാഗ്യമാണെന്നോ, എന്തൊരു ശക്തിയാണെന്നോ. ജീവനുള്ള ദൈവത്തോട് വാക്ക് പറഞ്ഞ് പുറപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ ആ വാക്കിൽ നിലനിൽക്കുന്നു. തൻ്റെ ദാസനോട് പറയുകയാണ്, എനിക്ക് ഒരു മകനുണ്ട്, ദൈവം തന്ന മകൻ, ഒടയമ്പരാൻ തന്നതാണ് എനിക്ക്. സ്വർഗത്തിലെ ദൈവം എൻ്റെ വാർദ്ധക്യത്തിൽ തന്ന മകനാണ്. പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് അല്പം പോലും ആശയില്ലായിരുന്നു. ഞാൻ തളർന്ന് അവശനായി പോയതാണ്. വാഗ്ദത്തമുണ്ട്, പക്ഷേ എവിടെ വാഗ്ദത്തം? വാഗ്ദത്തം കൊണ്ട് എന്ത് സാധിക്കുന്നു? ദൈവം പറഞ്ഞു, വർഷങ്ങൾ ഞാൻ കാത്തിരുന്നു. 25 വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് ഇസ്ഹാക്കിനെ കിട്ടിയത്. എന്നാൽ
ഞാൻ ചിലപ്പോൾ തളർന്നെങ്കിലും സ്വർഗത്തിലെ ദൈവം തളർന്നില്ലായിരുന്നു. ഞാൻ അന്ന് കൽദയുടെ ഊരിൽ വെച്ച് ദൈവത്തോട് പറഞ്ഞ വാക്ക് ദൈവം ഓർത്തു. ദൈവം എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പക്ഷേ ചിലപ്പോഴെല്ലാം ഞാൻ ഭാരത്തോടെ ചിന്തിച്ചിട്ടുണ്ട്. കർത്താവേ, നീ ഇതെന്നോട് പറഞ്ഞ വാക്കാണല്ലോ, പക്ഷേ എന്തുകൊണ്ട് നിറവേറുന്നില്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടാരത്തിനുള്ളിൽ എൻ്റെ ഭാര്യ സാറാ നെടുവീർപ്പോടെ ഇരിക്കുമ്പോൾ ഞാൻ കൂടാര വാതുക്കൽ നെടുവീർപ്പോടെ ഇരുന്നത്. മുഖം വാടിയവനായി, ഉള്ളം തളർന്നവനായി, തല കുമ്പിട്ടവനായി ഞാൻ ഇരുന്നത്. എന്നാൽ അന്ന് ദൈവം എൻ്റെ തല ഉയർത്തിച്ചു. എൻ്റെ തലയെ ഉയരുവാൻ ദൈവം കാരണമായി. ദൈവം കടന്നു വന്നു. ദൈവം വീണ്ടും എന്നെ സന്ദർശിച്ചു. ഇപ്പോൾ എനിക്ക് എൻ്റെ ഈ 140-ാമത്തെ വയസ്സിൽ എൻ്റെ ദാസനായ നിന്നോടൊരു വാക്കേ പറയാനുള്ളൂ. എന്താണ് പറയാനുള്ളത്? എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്ത് നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ, എൻ്റെ മകനെ നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും. എത്ര വേഗത്തിലാണ് കാലം പോകുന്നത്! 23-ാം അധ്യായത്തിൽ അബ്രഹാം തൻ്റെ പ്രിയ ഭാര്യയെ അടക്കി, അവിടെ ആ ഗുഹയിലടക്കി. പ്രിയപ്പെട്ടവരെ, അബ്രഹാം എഫ്രോനോട് വിലക്ക് വാങ്ങിയ സ്ഥലത്ത് അവിടെ ഗുഹയിൽ കല്ലറയിൽ ഭാര്യയെ അടക്കി. ഇപ്പോൾ വീട്ടിൽ അബ്രഹാം ഉണ്ട്, മകനുണ്ട്, ദാസിദാസന്മാരുണ്ട്, ശരി, പക്ഷേ കുടുംബത്തിൽ രണ്ടു പേര് മാത്രം, അബ്രഹാമും മകനും. മകനൊരു ഭാര്യയെ വേണം, അവന് വയസ്സ് 40 ഒരു ഭാര്യയെ വേണം. അപ്പൻ മോന് വേണ്ടി ആലോചിക്കുകയാണ്, അപ്പൻ മോന് വേണ്ടി ചിന്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തോടൊരിക്കലൊരു വാക്ക് പറഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ കാര്യം അന്വേഷിച്ച് ദൈവത്തോട് അക്കാര്യം ബോധിപ്പിക്കാം, ദൈവത്തോട് അക്കാര്യം അറിയിക്കാം. മക്കളുടെ വിവാഹത്തിൻ്റെ കാര്യം, മക്കളുടെ പഠിത്തത്തിൻ്റെ കാര്യം, മക്കളുടെ ജോലിയുടെ കാര്യം, അവരുടെ ഭവനത്തിൻ്റെ കാര്യം, അവരുടെ കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് അന്വേഷിക്കാം. കാരണം നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ കടന്നില്ല. ദൈവസന്നിധിയിൽ ചെന്ന് നിങ്ങൾക്ക് അഭയയാചന ചെയ്യാം, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാം, ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ ബോധിപ്പിക്കാം. അധരങ്ങളുടെ യാചന നിഷേധിക്കാത്ത ദൈവം, ആഗ്രഹിച്ചത് സാധിപ്പിച്ചു തരുന്ന ദൈവം, വേണ്ടത് നിങ്ങൾക്ക് തക്ക സമയത്ത് സാധിപ്പിച്ചു തരും. അവന് സമയം തെറ്റുകയില്ല. അബ്രഹാമിന് ഉറപ്പുണ്ട്, ഇത്രയും കാലം എന്നോട് വാക്ക് പറഞ്ഞ ദൈവം, ഇത്രയും കാലം എന്നെ നയിച്ച ദൈവം, എന്നെ നടത്തിയ ദൈവം, ഞാൻ പറഞ്ഞ സമർപ്പണത്തെ അംഗീകരിച്ച ദൈവം, എൻ്റെ കർത്താവേ, നീ എനിക്ക് വേണ്ടി, എൻ്റെ മകന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി നീ കരുതും. അബ്രഹാമിന് ഉറപ്പുണ്ട്. അബ്രഹാം ദാസനോട് പറയുകയാണ്, ഞാനൊരിക്കൽ സമർപ്പിച്ച, ദൈവത്തോട് വാക്ക് പറഞ്ഞ ഒരാളാണ്. അന്ന് ഞാൻ ദൈവത്തോട് ഒരു സമർപ്പണം പറയാനിടയായി. എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്ത് നിന്നും എന്നെ കൊണ്ടുവന്ന ദൈവം, ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളെ പുറപ്പെടുവിച്ച ദൈവത്തെ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളെ ഈ കൂട്ടായ്മയിലേക്ക് ആനയിച്ച ദൈവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ജീവൻ്റെ വചനത്തോട് ഒരു മധുരം തന്ന ദൈവത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജീവൻ്റെ ആത്മാവ് നിങ്ങളുടെ മധ്യത്തിൽ ശക്തിയായി വാദിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്നും ആ ആത്മാവ് നിങ്ങളുടെ മുമ്പിൽ വന്ന് വാദിക്കുകയാണ്, മകനെ, നീ പണ്ടൊരിക്കൽ എന്നോട് പറഞ്ഞ വാക്ക് നീ മറന്നുവോ? വർഷങ്ങൾക്ക് മുമ്പ് നീ എന്നോട് പറഞ്ഞ വാക്ക് നീ മറന്നുവോ? എൻ്റെ പ്രിയ മകളെ, നിൻ്റെ ജീവിതത്തിൽ നീ ഒരിക്കൽ എന്നോട് ചില വാക്കുകൾ പറഞ്ഞതല്ലേ? നിന്നോട് ഞാൻ നേരിട്ട് ഇടപെട്ടതല്ലേ? നേരിട്ട് ഞാൻ നിനക്ക് പ്രത്യക്ഷനായതല്ലേ? വചനം നിനക്ക് തന്നതല്ലേ? വചനത്തിൽ കൂടി നിനക്ക് ഞാൻ പ്രത്യക്ഷനായതല്ലേ? നിനക്ക് ഞാൻ തന്ന വാക്ക് കേട്ട് നീ പുറപ്പെട്ടത് നിനക്ക് ഓർമ്മയില്ലേ? നിൻ്റെ സമർപ്പണം എവിടെ? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ എന്തെങ്കിലും ഒരു സമർപ്പണം പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ സമർപ്പണം എടുത്തിട്ടുണ്ടോ? ജീവിതത്തിൽ അഴുക്ക് പറ്റുകയില്ല എന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞവരില്ലേ?
ഒരാണുവിൽ പോലും തെറ്റുപറ്റാതെ നിൽക്കുവാൻ ദൈവത്തോട് വാക്ക് പറഞ്ഞവരില്ലേ? ഒരു ചിന്തയിൽ പോലും പാളിച്ചവരാഞ്ഞ എന്നെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവാൻ ദൈവത്തോട് വാഗ്ദത്തം ചെയ്തവരില്ലേ? ദൈവത്തോട് പ്രതിജ്ഞ ചെയ്തവരില്ലേ? സാത്താൻ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് നാവുകൊണ്ട് ഏറ്റുപറഞ്ഞവരില്ലേ? പ്രിയപ്പെട്ടവരെ, പഴയ മനുഷ്യൻ മരിച്ചു, അടക്കപ്പെട്ടു, പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അനുഭവിച്ച ദൈവമക്കളില്ലേ? എന്നാൽ ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണ്? അബ്രഹാം മറന്നില്ല. അബ്രഹാം ദാസനോട് പറയുകയാണ്, എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ, എൻ്റെ മകനെ നീ ഒരു ഭാര്യ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുൻപായി തൻ്റെ ദൂതനെ അയക്കും. സഹോദരങ്ങളെ, ദൈവം തൻ്റെ മഹത്വമുള്ള വചനം അബ്രഹാമിന് കൊടുത്തു. എന്നോട് അരുളി ചെയ്യുവാൻ തിരുമനസ്സായി എന്ന് അബ്രഹാം പറയുന്നു. വചനം നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾക്ക് വചനമാണ് കിട്ടുന്നത്. എന്നും വചനം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് ഒരു ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. എന്നും വചനം കേൾക്കുമ്പോൾ ഒരു ചെടിപ്പ് വരും. എന്നും വചനം, എന്നും തിരുവചനം കേൾക്കുന്നു. ഓ, ഇന്നലെ കേട്ടതല്ലേ ഇന്ന് കേൾക്കുന്നത്? അല്ല, എന്നും ഇതൊക്കെയല്ലേ കേൾക്കുന്നത്? പാപം വരരുത്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ ശരണപ്പെട്ടുകൊള്ളണം. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ ശരണപ്പെട്ട് പാപത്തിൻ്റെ മേൽ ജയം നേടിക്കൊള്ളണം. ജയജീവിതം, വിശ്വാസ ജീവിതം, അത് നിങ്ങളുടെ സമ്പത്താക്കിക്കൊള്ളണം. ഓ, ഇതൊക്കെയല്ലേ എന്നും കേൾക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നിത്യനൂതനമാണ്. ദൈവത്തിൻ്റെ വചനം എന്നും പുതുതാണ്. എന്നും പുതിയ കൃപയാണ്, എന്നും പുതിയ മന്നയാണ്. ഇന്നലത്തെ മന്നയല്ല ഇന്ന് കിട്ടുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്നത്തേക്ക് പുതിയ മന്ന വർഷിക്കുകയാണ്. പുതിയ മന്ന പെറുക്കണം മകനെ, നീ പുതിയ മന്ന പെറുക്കണം മകളെ. പുതിയ മന്ന നിന്റെ കൂടാരത്തിൽ നിറങ്ങി വന്ന് പുതിയ മന്ന പെറുക്കിയെടുക്കണം. ഇന്നലത്തെ ഇത് സംഭരിച്ചു വയ്ക്കണ്ട. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പുതിയ മന്ന പെറുക്കണം വചനം തരുന്നു. എന്നോട് അരുളി ചെയ്തവനുമെന്നാണ് അബ്രഹാം പറയുന്നത്. എന്നോട് അരുളി ചെയ്തവൻ എന്നെ പെറുദേശത്തു നിന്നും പഴയ ഭവനത്തിൽ നിന്നും എൻ്റെ പിതാക്കന്മാരുടെ അരികിൽ നിന്നും എന്നെ പുറപ്പെടുവിച്ച ദൈവം, അതാണ് അബ്രഹാം പറയുന്നത്. എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും മാത്രമല്ല, എന്നെ കൊണ്ടുവന്നു, എന്നോട് അരുളി ചെയ്തു, എനിക്ക് വാഗ്ദത്തം തന്നു. ദൈവമെന്നും വാഗ്ദത്തങ്ങളുടെ ദൈവമാണ്. വാഗ്ദത്തങ്ങൾ തരുന്നവൻ മാത്രമല്ല, വാഗ്ദത്തങ്ങൾ പാലിക്കുന്ന ദൈവമാണ്. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലുമെല്ലാം വാഗ്ദത്തങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പഴയ ഏടുകൾ മറിച്ചു നോക്കൂ, പഴയ ഏടുകൾ മറിച്ചു നോക്കൂ. ഇല്ലേ, നിങ്ങൾക്ക് ഈ തിരുവചനത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കാം. വാഗ്ദത്തങ്ങൾ ഇങ്ങനെ പെരുകി കാണുകയാണ്. എന്തുമാത്രം വാഗ്ദത്തങ്ങൾ! ദൈവത്തിന് സ്തോത്രം. വ്യക്തിപരമായ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. റീമാ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് പൊതുവായുള്ള വാഗ്ദത്തങ്ങൾ ലഭിക്കും. ലോഗോസ് നിങ്ങൾക്ക് ലഭിക്കും. റീമയും ലോഗോസും. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തിക്ക് വ്യക്തിപരമായി, സ്പെസിഫിക്കായി, പേഴ്സണലായി ദൈവം കൊടുക്കുന്നതായ വചനം, അത് റീമയാണ്. എന്നാൽ ദൈവം പൊതുവായി നൽകുന്ന വചനം, പൊതുവായി നൽകുന്നതായ ദൈവിക ശബ്ദം, അത് ലോഗോസാണ്. നിങ്ങൾക്ക് ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട്. ഈ കൂട്ടായ്മയിൽ വരുന്ന നിങ്ങൾ ഭാഗ്യശാലികളാണെന്ന് ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവം നേരിട്ട് ആലോചനകൾ തരുന്നു. ദൈവം നിങ്ങൾക്ക് നേരിട്ട് പ്രത്യക്ഷനാകുന്നു. ദൈവം നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്നു. ദൈവം നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യം കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് അതാത് ദിവസത്തേക്കുള്ള മന്ന നിങ്ങൾക്ക് അന്നന്ന് പൊഴിച്ചു തരുന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ സമർപ്പണം, എന്നോട് അരുളി ചെയ്ത് ദൈവത്തിൻ്റെ മുമ്പിൽ, എനിക്ക് വാഗ്ദത്തം തന്ന ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് ഒരു സമർപ്പണമുണ്ടായി. ഞാൻ പിതൃദേശം വിട്ടു, ഞാൻ ജന്മദേശം വിട്ടു, ഞാൻ പിതൃഭവനം വിട്ടു. ദൈവത്തിന് സ്തോത്രം. എബ്രഹാംസ് എക്സാമ്പിൾ ഓഫ് ഹിസ് ഡെഡിക്കേഷൻ. ഡെഡിക്കേഷൻ, അബ്രഹാമിൻ്റെ ഡെഡിക്കേഷൻ്റെ എക്സാമ്പിൾ. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ ഇതുപോലെ ഡെഡിക്കേഷനുണ്ട്, ഇതുപോലെ സമർപ്പണമുണ്ട്. അബ്രഹാം സമർപ്പിച്ചു, ഇസഹാക്ക് സമർപ്പിച്ചു, യാക്കോബ് സമർപ്പിച്ചു, ഓരോ പ്രായത്തിൽ. പിന്നെ പിന്നെ നാം വരുമ്പോൾ കാണുന്നത് ജീവനുള്ള ദൈവത്തിന് മുൻപാകെ മോശ സമർപ്പിച്ചു.
ദൈവം തീ ജ്വാലയിൽ പ്രത്യക്ഷനായപ്പോൾ മുൾ പടർപ്പിൽ തീയായി ദൈവം വെളിപ്പെട്ടപ്പോൾ ദൈവസന്നിധിയിൽ മോശ സമർപ്പിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപിൽ ദാവീദ് സമർപ്പിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപിൽ ദാനിയേൽ സമർപ്പിച്ചു. പ്രവാചകന്മാർ സമർപ്പിച്ചു. ഓരോരുത്തരും സമർപ്പിച്ചു. ദൈവം തൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച തൻ്റെ മക്കളുടെ നാവിന്മേൽ വചനം വരച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. നിന്റെ നാവ് ഇങ്ങോട്ട് നീട്ടുക എന്നൊരിക്കൽ യിർമ്യാവ് അവനോട് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനതിൽ വചനം വരച്ചു തരാമെന്ന് ദൈവം പറഞ്ഞു. നിന്നെ ഞാൻ ഇന്നല്ല, വചനം വരച്ചു തരുന്ന ഇന്നല്ല, വർഷങ്ങൾക്ക് മുൻപ് നീ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ വിളിച്ചു, നിന്നെ ഞാൻ വേർതിരിച്ചു, നിന്നെ ഞാൻ നിയമിച്ചു, നിന്റെ മേൽ എൻ്റെ സ്നേഹം പകർന്നതിനെ ഞാൻ തിരഞ്ഞെടുത്തു വെച്ചു. ദൈവത്തിന് സ്തോത്രം. ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചു. യിർമ്യാവ് പ്രവാചന പുസ്തകം 1:4 വായിക്കൂ. യിർമ്യാവിന് ദൈവം ചില അനുഗ്രഹങ്ങൾ നൽകുകയാണ്. എന്ന് ജനിച്ചതിന് ശേഷമല്ല, അമ്മയുടെ ഗർഭത്തിൽ ഉരുവായിരിക്കുമ്പോൾ തന്നെ യിർമ്യാവിന്റെ ദൈവം അപ്പോയിന്റ് ചെയ്യുകയാണ്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നിന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. യിർമ്യാവിന് കിട്ടിയ ഭാഗ്യം അതല്ലേ? യിർമ്യാവ് ദൈവത്തിന്റെ ഭാവത്തോടെ കരഞ്ഞ് നടന്നത്. അതുകൊണ്ടാണ് യിർമ്യാവിന് കരയുന്ന പ്രവാചകൻ എന്ന് പേരായത്. ലമെൻറ്റിങ് പ്രോഫറ്റ്, കരയുന്ന പ്രവാചകൻ. കരയുകയാണ് പ്രവാചകൻ. ദൈവത്തിന് സ്തോത്രം. മനോഹരമായ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. കഥ അങ്ങനെ നടന്നതല്ലല്ലോ, പക്ഷേ ഒരു ഭാവനയിലുള്ള കഥയാണ്. ഫിൽ ഹെയിൽസ് എന്ന് പറയുന്ന ഭക്തനായ ഒരു സുവിശേഷകൻ ഒരു ഭാവനയിൽ കഥ പറഞ്ഞു. ആ കഥ ബോബ് ഗ്യാസ് എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു സുവിശേഷകൻ ആ കഥ എടുത്തു പറഞ്ഞു. അപ്പം കഥ എങ്ങനെയാണ് നടന്നതല്ല, അങ്ങനെയാണ് നടന്നില്ലയോ അറിയാൻ പാടില്ല. ഒരു കഥ. എന്താണ് കഥ? യേശു തമ്പുരാൻ അങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്നു. നടന്നു പോകുമ്പോൾ ഒരാൾ വഴിയരിയത്തിരുന്ന് കരയുന്നു. കർത്താവ് ചോദിച്ചു, എന്തിയാ കരയുന്നത്? എന്താ കരയുന്നത്? ഞാനൊരു കുരുടനാണ്. കർത്താവ് അവന് സൗഖ്യം കൊടുത്തു. സന്തോഷമായി. പിന്നെയും കർത്താവ് മുന്നോട്ട് പോവുകയാണ്. നടന്നു നടന്നങ്ങ് പോകുമ്പോൾ വേറൊരാളിരുന്ന് കരയുന്നു. എന്തിയാ കരയുന്നത്? കർത്താവ് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാനൊരു മുടന്തനാണ്, നടക്കാൻ വയ്യ. അവൻ സൗഖ്യം കൊടുത്തു. കർത്താവ് പിന്നെ അവിടെ നിൽക്കുന്നില്ല, പിന്നെയും മുന്നോട്ട് പോവുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ വേറൊരാളിരുന്ന് വഴിയോരത്തിരുന്ന് കരയുന്നു. എന്തിയാ കരയുന്നത്? ഞാനൊരു സുവിശേഷകനാണ്. സുവിശേഷകൻ. കർത്താവ് അരികത്തങ്ങ് ഇരുന്നു. കർത്താവ് അരികത്തിരുന്നു കൊണ്ട് കർത്താവും കൂടെ കരയാൻ തുടങ്ങി. അരികത്തിരുന്നു കൊണ്ട് ഈ സുവിശേഷകൻ്റെ കൂടെ കരയാൻ തുടങ്ങി. ഇംഗ്ലീഷിൽ ഞാൻ വായിച്ചപ്പോൾ വായിച്ചത് ഇങ്ങനെയാണ്, ഐ എം എ പാസ്റ്റർ. ഞാനൊരു പാസ്റ്ററാണെന്ന് പറഞ്ഞാൽ ജനത്തെ നടത്തുന്ന ഇടയനാണെന്ന്. അതായത് സഭകളിൽ പാസ്റ്റർ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ പുരോഹിതൻ മൂപ്പൻ ലീഡർ എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും ഐ എം എ പാസ്റ്റർ. ഞാൻ ജനത്ത് നടത്തുന്ന ഇടയനാണ്. കരയുന്നു. കർത്താവ് പിന്നെ അവിടെ നിന്ന് പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കുക. എന്തിയ കാര്യം? പ്രിയപ്പെട്ടവരെ, കാര്യം എന്താണെന്നറിയാമോ? സുവിശേഷരിരുന്ന് കരയുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരയുകയാണ്. ആത്മാക്കൾക്ക് വേണ്ടി കരയുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കരയുകയാണ്. ഓ എൻ്റെ ദൈവമേ, ഇന്നത്തെ സുവിശേഷകന്മാരിൽ നിന്ന് കേട്ടിരുന്നെങ്കിൽ, ഇന്നത്തെ പട്ടക്കാരിൽ നിന്ന് കേട്ടിരുന്നെങ്കിൽ, ഇന്നത്തെ മൂപ്പന്മാരിൽ നിന്ന് കേട്ടിരുന്നെങ്കിൽ, ഇന്നത്തെ കശീശന്മാരിൽ നിന്ന് കേട്ടിരുന്നെങ്കിൽ, ദൈവത്തിന് സ്തോത്രം. ആ ആളുടെ അടുക്കൽ നിന്ന് കർത്താവ് പോകുന്നില്ല, കർത്താവും കൂടെ ഇരുന്ന് കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എന്താണ് പറഞ്ഞത്? ദൈവം തൻ്റെ ശുശ്രൂഷകന്മാരെ മാനിക്കുന്നു. ദൈവത്തിൻ്റെ വേലക്കാര് ആത്മാക്കൾക്ക് വേണ്ടി കരയുന്നവരോട് ചേർന്നിരുന്ന് സ്വർഗത്തിലെ ദൈവം കരയുന്നു. നിങ്ങൾക്ക് ഒരു സമർപ്പണം എടുക്കാൻ പറ്റുമോ? കർത്താവിനോട് ഒരു വാക്ക് പറയാൻ പറ്റുമോ? കർത്താവേ, ഇത്രയും കാലം ചുമതലാബോധമുള്ളവനായി ഞാൻ ജീവിച്ചു, ഉത്തരവാദിത്വ ബോധമില്ലാത്തവളായി ഞാൻ ജീവിച്ചു,
യേശുവെ എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ പാഴായിപ്പോയി, ഞാൻ അലസനായിപ്പോയി, എൻ്റെ കർത്താവെ ഞാൻ ഉദാസീനയായിപ്പോയി, എൻ്റെ കർത്താവെ ഞാൻ മയങ്ങിപ്പോയി, ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ ആത്മാവിൽ ചൈതന്യം കെട്ടുപോയി. എൻ്റെ നാഥ, ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്നോടൊരു വാക്ക് പറയട്ടെ, വീണ്ടും ഒരു സമർപ്പണം എടുക്കട്ടെ. യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ അടിമ, ഞാൻ നിൻ്റെ വക, ഞാൻ നിൻ്റെ സത്യ ശുശ്രൂഷകൻ, ഞാൻ നിൻ്റെ വിശ്വസ്ത വേലക്കാരൻ. ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയൂ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ, അത് തലമുറകൾ തലമുറകൾ നിലനിൽക്കും. അതിൻ്റെ ശോഭനമായ അനുഭവങ്ങൾ സന്തതി തലമുറകൾക്ക് ലഭിക്കും, മക്കൾക്കും മക്കളുടെ മക്കൾക്കും ലഭിക്കും. പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളെ സ്നേഹത്തോടെ സമീപിക്കുന്നു. യേശു നിങ്ങളെ അരികത്ത് വന്ന് അവൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു. നിങ്ങൾ കൃപ തരുന്നു, നിങ്ങൾക്ക് വചനം തരുന്നു, നിങ്ങൾക്ക് ജീവൻ തരുന്നു, നിങ്ങൾക്ക് ചൈതന്യം തരുന്നു, നിങ്ങൾക്ക് പുതിയ സമർപ്പണം തരുന്നു. പുതിയ സമർപ്പണത്തിൻ്റെ വക്താക്കളാകുവാൻ, പുതിയ സമർപ്പണത്തിൻ്റെ ഉദാഹരണങ്ങളാകുവാൻ, ദൃഷ്ടാന്തങ്ങളാകുവാൻ നിങ്ങൾ എഴുന്നേൽക്കൂ. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് കൊടുക്കൂ. ക്രിസ്തുവിനോട് വാക്ക് പറയൂ, എനിക്ക് വേണ്ടി തിരുരക്തം ചിന്തിയവനെ, എൻ്റെ പാപക്കറകൾ കഴുകാൻ എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനെ, നിനക്ക് വേണ്ടി ഞാനിതാ എന്നെ തന്നെ തരുന്നു, എന്നെ സമർപ്പിക്കുന്നു, സമ്പൂർണ്ണ സമർപ്പണം ഞാൻ എടുക്കുന്നു. വാക്ക് പറയുവീൻ, ഹൃദയം തുറക്കുവീൻ, യേശുവിനായി ജീവിതം വേർതിരിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം, ദിവ്യ സ്നേഹത്തിനായി സ്തോത്രം, തിരു സാന്നിധ്യത്തിനായി സ്തോത്രം, അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ തരുന്നതിനായി സ്തോത്രം, അർഹിക്കാത്ത കൃപകൾ തന്ന് ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം. നാഥ, സത്യസമർപ്പണത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുന്നതിനായി സ്തോത്രം. മഹത്വം യേശുവിന് മാത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർവിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 8:30, ഉച്ചയ്ക്ക് 1:30, രാവിലെ 5:30.